നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ കണ്ണൂർ സ്വദേശി ശ്രീഹരി എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിൽ ബ്രില്ല്യന്റ് ടീം എത്തിയപ്പോൾ ശ്രീഹരിയുടെ ബന്ധുവും ബ്രില്ല്യന്റിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പിതാവുമായ ഉണ്ണികൃഷ്ണൻ സാർ ബ്രില്ല്യന്റിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ സാറിന്റെ മക്കളും ബ്രില്ല്യന്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ബ്രില്ല്യന്റിന്റെ ഒരു കരുതലും അതോടൊപ്പം സാറിന്റെ ഒരു ബ്രില്ല്യന്റുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യമായിട്ടിപ്പോ നമ്മളെ ഒരു കൊച്ചുമകൻ ബ്രില്ല്യന്റിൽ പഠിച്ചു, അവനെ അഭിനന്ദിക്കാൻ വേണ്ടി ബ്രില്ല്യന്റ് എന്നൊരു ടീം ഇവിടെ വന്നു പറഞ്ഞാൽ അതിനപ്പുറം വലിയ അനുഗ്രഹമോ സന്തോഷമോ ഒന്നും ഉണ്ടാകുന്ന ഒരു സംഭവമില്ല. അത്രമാത്രം വി ആർ സോ മച്ച് ഹാപ്പി. പിന്നെ ഞങ്ങൾ ഈ ശ്രീഹരിയെ കുറിച്ച് പറയുമ്പോഴും ഞാനും വിജയനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഞങ്ങൾ വെറുതെ ഒരു സഹോദരനും കൂടി ഉണ്ട്, ഞങ്ങൾക്ക് സെൻട്രൽ സ്കൂൾ അധ്യാപകനാണ്, ഞങ്ങളെക്കാൾ ഈ ഫീൽഡിൽ. പക്ഷെ ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചതാണ്. ഞങ്ങൾ പാല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പാല വയൽ സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളെ ഈ ചെറുപുഴ കിടത്തല സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ പാലാവയൽ, അതിൽ 1980 അവിടുത്തെ ഏറ്റവും അവിടുത്തെ ടോപ്പറാണ് ഞാൻ. 81 സെക്കൻഡ് ടോപ്പറാണ് വിജയൻ. അപ്പോൾ ഞങ്ങൾ ആ പാലാവയൽ എന്ന പാല എന്ന പദം, അത് ആ പാലാവയൽ എന്ന് പറഞ്ഞാൽ പാല ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പാല ഗ്രാമത്തിൽ നിന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാർ ഉണ്ടാക്കിയ സ്കൂളും ഏതാണ്ട് പാലയുടെ കൾച്ചറുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് പാല ബ്രില്ല്യന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു സംതിങ് ഒരു റിലേഷൻ ഉണ്ടെന്നൊരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ മകൻ ഇവിടെ ഈ സെൻട്രൽ സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പാല ബ്രില്ല്യന്റിൽ ഇങ്ങനെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് സൈഡാണ്. ഞങ്ങൾ പൊതുവേ എല്ലാവരും എഞ്ചിനീയറിംഗ് സൈഡ് ഓട്ടോമാറ്റിക്കലി പോകുന്നവരാണ്. കെമിസ്ട്രിയും ഫിസിക്സും മാത്സൊക്കെ ഞങ്ങൾക്ക് മാർക്ക് കിട്ടും, ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. പിന്നെ ഈ മെഡിസിൻ സ്ട്രീമിലേക്ക് ആരും പോയിട്ടില്ല. ഈ താല്പര്യം കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം പ്ലസ് ടു എൻ്റെ മകൻ പഠിച്ച കാര്യമാണ് പറയുന്നത്. പ്ലസ് ടു സെൻട്രൽ സ്കൂൾ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ക്ലാസ്സൊന്നും ശരിക്കും പഠിക്കാൻ പറ്റിയില്ല, ഒരുപാട് ശരിക്കും അത്ര ഒരു തൃപ്തിയില്ല. അപ്പോൾ നന്നായിരുന്നു പഠിക്കുന്നവനുണ്ട്, അത്രയും സ്കോർ പോരാ. അന്ന് അവന് ഈ മാറത്തൻ ഓഷ്യസും കൊല്ലം ടി കെ എമ്മൊക്കെ കിട്ടുന്ന മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും എനിക്ക് ഐ ഐ ടി ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ വർഷമാണ് പാല ഐ ഐ ടി സ്പെഷ്യൽ ബാച്ച് തുടങ്ങിയത്. അപ്പോൾ ആദ്യം അവിടെ എൻട്രൻസിന് അപ്പിയർ ചെയ്തപ്പോൾ ഒരു 100-117 റാങ്കായിട്ട് കിട്ടുള്ളൂ. നിങ്ങളതിലെ 75 വരെ റാങ്കിലുള്ളവരെ ഒരു ബാച്ചിൽ പെടുത്തി. അപ്പോൾ വീണ്ടും കുട്ടികളെ കൂടുതൽ വന്നപ്പോൾ ഒരു ബാച്ചും കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് വീണ്ടും എക്സാം നടത്തി. അതിൽ ബിലോ 75 വന്നു. അങ്ങനെയാണ് അവൻ വന്നത്. അപ്പോൾ അവിടെ പാല അവിടെ കോച്ചിങ്ങുള്ള സമയത്ത് ഞാനവിടെ വന്നിട്ടുണ്ട്, പലതവണ പാലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ വിജയം പറഞ്ഞൊക്കെ കേട്ടു. നമ്മളെ പ്രചോദനം നൽകിയെന്ന് വെച്ചാൽ ആദ്യം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്, ജോർജ് സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. അതാണ് നമ്മളെ എല്ലാം എല്ലാം മാറ്റിമറിക്കുന്ന ഒരു 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 ഇൻട്രാക്ഷനാണത്. അപ്പോൾ സാറ് പറഞ്ഞ പോയിൻറ്റ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സാറ് പറഞ്ഞു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്നൊന്നും വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്, നിങ്ങളുടെ കുട്ടിക്ക് കഴിവുണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. അതായത് നിങ്ങളുടെ കുട്ടിക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പാരൻസൊക്കെ തീരുമാനിക്കണം. ഇങ്ങനെ വളരെ റിയൽ, അതായത് ആ റിയൽ അപ്രോച്ചാണ് അപ്പോൾ പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫീസ് ആരും അടച്ചു പോയിട്ട് തിരിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട. അപ്പോൾ റെഡിയായ 100% തയ്യാറായ പൊട്ടൻഷ്യലുള്ള കുട്ടികളെ വന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമയവും ഞങ്ങൾക്കും സമയം വേസ്റ്റ്, നിങ്ങൾക്കും എല്ലാവർക്കും നഷ്ടമാണ്. ആ ബോധത്തോടുകൂടി വളരെ 100% ഗൗരവത്തോടും കൂടി മാത്രമേ ഇവിടെ വരാവൂ സമീപിക്കാവൂ എന്നുള്ളത്. അപ്പോൾ പേരൻസിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഗൈഡൻസ്, ഏതൊരു പേരൻറ്റും അത് കൃത്യമായി ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു ആ ഒരു അത് ഞാൻ പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ക്ലാസ്സിന് ഞാൻ പോയി ദേവഗിരി കോളേജ് കോഴിക്കോട്. സാറ് തന്നെ ക്ലാസ് എടുത്തേ, അത് തന്നെ തിരിക്ക് ഓർമ്മയുണ്ട്. ആ ജോർജ് സാറാണ്. അത് വളരെ വളരെ പ്രധാനമാണ്. മകൻ അവിടെ കഴിഞ്ഞ് പിന്നെ കോച്ചിങ് കഴിഞ്ഞപ്പോൾ IIT കിട്ടിയില്ല, NIT കിട്ടി. NIT കഴിഞ്ഞ് പിന്നെ IIT MTech കിട്ടി. അപ്പോൾ ഇപ്പം IIT ഗുവാഹട്ടി IIT നിന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ കഴിഞ്ഞ് ഇപ്പം ക്വാൽകോമിൽ ഡിസൈൻ എഞ്ചിനീയറാണ് ബാംഗ്ലൂർ. അവനിവിടെയുണ്ട്. അവൻ ഇന്ന് 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നലെ പോയത്. അപ്പം ഇവിടെ കൂടെ അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ടീം. അപ്പം നെക്സ്റ്റ് വിജയൻ്റെ മകനും എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തന്നെ പോയെ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും എല്ലാവരും ഈ സമയത്ത് എല്ലാവരും എഞ്ചിനീയറിംഗ് MBBS ആയിട്ട് ഒരുപാട് ഫാമിലി കുട്ടികളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരാൾ പഠിക്കണമെന്നുണ്ട്. പക്ഷേ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന രീതി നമുക്ക് എന്തായാലും ഇല്ല. അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ വിടാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ ഇതുപോലെ വന്ന് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശ്രീഹരി മോനെ നീ മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് അധികം പറയില്ല. പിന്നെ ശ്രീഹരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ എന്തും പൂർണ്ണമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ മറുപടി പറയുള്ളൂ. അത് വളരെ എന്ത് ശ്രദ്ധിക്കും, എന്ത് കാര്യങ്ങളും അവന് സ്വന്തമായ അഭിപ്രായമുണ്ട്. അപ്പോൾ അവൻ ഒരു ആൾ പൊട്ടൻഷ്യലുള്ള ആളാണ്, ഈ ക്യാൻ ഡു നമുക്കറിയാം. അതുപോലെ അവൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. വിജയനെ വിളിച്ചിട്ടുണ്ട്, വിജയൻ പറയും ശ്രീഹരി നമുക്ക് മെഡിസിൻ വിടുന്നുണ്ട്, ഒന്ന് ഉണ്ണേട്ടം വന്നിട്ട് ഒന്ന് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് വരും. അപ്പം ഞാനിങ്ങനെ വളരെ ഇതൊന്നും അറിയാത്ത പോലെ വരും ഇവിടെ. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ശ്രീഹരിയോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ശ്രീഹരി ചിരിക്കുകയുള്ളൂ. അവനാൾ ബുദ്ധിമാനാണ്, ഞങ്ങളവനെ പ്രേരിപ്പിക്കുന്നതാണോ എന്ന് അവനൊരു തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ നമ്മൾ നിർബന്ധിക്കില്ല ഒരിക്കലും. മോൻ താല്പര്യം ഉണ്ടെങ്കിൽ മോൻ അത് ചെയ്യാം,
ഇതും ചെയ്യാൻ പറ്റും, അതങ്ങനെ. അപ്പോൾ വിജയം പറഞ്ഞ അതേ രീതിയിൽ നമ്മളും പറയും. അപ്പോൾ നമ്മളെല്ലാവരും പറയും, ഏതായാലും ഇതൊരു പരിഗണന വിഷയമായി എടുത്തത് ഞങ്ങളുടെ ആ ഇൻട്രാക്ഷനിൽ നിന്നാണ്, മെഡിസിനിലേക്ക് പോകണമെന്നുള്ളത്. പിന്നെ ബാക്കി വിജയം പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി തിരഞ്ഞെടുത്തു. പിന്നെ അതിനുശേഷമുള്ളത് പേരൻസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രോഗ്രസ് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ പോകുന്നു, ഈസായിട്ട് പോകുന്നു. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആ മനസ്സിലാക്കുന്ന രീതിയും അതൊക്കെ അവർ പേരൻസ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഏതായാലും അതിനുശേഷമുള്ള കാര്യങ്ങൾ സൂപ്പറായിട്ട് പോയി. റിസൾട്ടും വളരെ 671 മാർക്കോടുകൂടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റേഷന് പോകേണ്ടി വന്നില്ലല്ലോ, അതും വളരെ അഭിമാനകരമായി തോന്നുന്നു. പിന്നെ പാഠ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം, നമ്മൾ അന്നു മുതൽ ഇന്നു പോലെയുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്കുണ്ടല്ലോ, അതിപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും, അതായത് ഒരു 10th ക്ലാസ് എത്തുമ്പോൾ പാലാ ബ്രില്യൻ്റിനെ കുറിച്ചിട്ട് എന്തായാലും മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ പാലാ ബ്രില്യൻ്റ് കേരളത്തിൻ്റെ തന്നെ അഭിമാന സ്ഥാപനമാണ് എന്നതിലൊരു സംശയമില്ല. കാരണം എല്ലാ പേരൻസും അവിടെ അയക്കണോ കുട്ടികളെ എന്ന് ചിന്തിച്ചിട്ടേ അടുത്ത സ്ഥലത്തേക്ക് വിടുകയുള്ളൂ. അപ്പം അത്രയല്ല, അതിൻ്റെ റിസൾട്ടും ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും അത് വീട് അതിനെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത്. തീർച്ചയായും പാലാ ബ്രില്യൻ്റ് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കുന്നു. എൻ്റെ മോൻ ഇപ്പോൾ ജോലി കിട്ടിയതും അവിടുത്തെ ആ കോച്ചിങ്ങിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട്, ആ അടിസ്ഥാന ബേസിക് നോളജ് കൊണ്ടാണ് ബാക്കിയുള്ള പിന്നീട് ഗേറ്റും അതുപോലെയുള്ള പഠനത്തിനും പിന്നീടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ആ ബേസിക്സിൽ കറക്റ്റായി ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ട് മാത്രമാണ് എത്തിയത്. അതിപ്പോഴും പറയും, അത് അവിടെ വിടാത്ത തൊട്ട് ഇളയ അനിയനുണ്ട്, അവനവിടെ വിട്ടില്ല, അവൻ അതിൻ്റേതായ കുറവുണ്ട്, സത്യം പറയാണ്. അപ്പോൾ നമ്മൾ പാലാ ബ്രില്യൻ്റിൽ പഠിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികൾ ഭാഗ്യവന്മാരാണ്. അങ്ങനെയുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചേർക്കണം. അഭിമാനം, ഇത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് പാലാ ബ്രില്യൻ്റ്.